ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ, സ്വാതന്ത്ര്യദിനത്തിന് പ്രത്യേകിച്ചിട്ട് ഒരു എന്താ പറയുക മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നത്. ഒരു ഐ ഷാഡോ ലുക്ക് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ റിപ്പബ്ലിക് ഡേയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഒരു ഐ മേക്കപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഐ ഷാഡോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നന്നായിട്ട് ഫേസിൽ എന്താ പറയുക മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മേക്കപ്പ് ബേസാണ്, നല്ലൊരു തിളക്കമുള്ള ഒരു പ്രൈമറായിട്ട് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസും ചെയ്യും കേട്ടോ സ്കിന്നിന്. നല്ലൊരു ഗ്ലോ ഉണ്ടാവും, നാച്ചുറലായിട്ട് ഗ്ലോ തരുന്ന ഒരു സംഭവമാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, ഞാൻ കറക്റ്റ് പേര് മറന്നത്. റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ എന്നിട്ട് ബ്രൈറ്റൺ ചെയ്യുന്ന പോലെ ഉണ്ടാവും. അതേപോലെ പോർസൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ അത് മോഡിഫൈ ചെയ്ത പോലെ ഉണ്ടാവും. അതേപോലെ ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊടുക്കും ഫേസിന്. ഈ സാധനം ഒരു 200-300 ആ ഒരു പ്രൈസ് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. കണ്ടില്ല, നല്ല ഗ്ലോ ഇല്ലേ ഫേസിന്. അതിനുശേഷം ഞാൻ കൺസീലർ ഉപയോഗിച്ചിട്ടാണ് ബാക്കി ഒരു സ്കിന്നിനെ നല്ല രീതിയിൽ ഒന്ന് എന്താ പറയുക ഒന്നും കൂടി ബ്രൈറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കൺസീലറാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഐയുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസും അതേപോലെ നമ്മൾ കളേഴ്സൊക്കെ കൊടുക്കുകയല്ലേ, അതായത് നമ്മുടെ പതാകയുടെ കളർ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ കണ്ണിന് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ ജസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് നേരത്തെ കൺസീലർ ഉപയോഗിച്ച് തന്നെ ഫുള്ള് ഫേസ് ഒന്ന് എന്താ പറയുക ഒന്ന് ബ്രൈറ്റൺ ആക്കി എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫേസിൽ അങ്ങനെ ഡാർക്കായിട്ട് അവിടെ ഇവിടെ ഒന്നും ഇല്ല എങ്കിലും ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട പോലെയൊക്കെ തന്നെ ഇരിക്കും. ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ ഫേസിൽ ഇങ്ങനെ കൺസീലർ എന്താ പറയുക ഒരു ഡെയിലി മേക്കപ്പിനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ ഡാർക്ക് സ്പോട്ടൊന്നും ഇല്ല, ഞാൻ പക്ഷേ ഒരു ഫുൾ കവർ ചെയ്യണ രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഒരു പച്ചക്കളുള്ള ഷോൾ വേണം എന്നിട്ട് ഞാൻ വിചാരിച്ചത്, പക്ഷേ എൻ്റെ പച്ചക്കളുള്ള ഷോൾ ഇല്ല, അത് ഞാൻ റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ. വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ മേക്കപ്പ് ലുക്ക്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം മേക്കപ്പൊക്കെ ചെയ്യണത്. കുറേ ആയിട്ട് ചെയ്തിട്ടില്ല. മേക്കപ്പിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രാക്ടീസാണ് നല്ല പ്രാക്ടീസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഓരോ ഇടക്ക് ഞാൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു, പിന്നെ ഞാൻ ഇത്തിരി ബാക്കൗട്ടായി മേക്കപ്പൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഐ മേക്കപ്പൊക്കെ എനിക്ക് വലിയ ഒരു എന്താ പറയുക ശരിയാവാറില്ല വലിയ രീതിയിൽ, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വലിയ എന്താ പറയുക കളിയാക്കിയതും ചെയ്തിട്ട്. എനിക്കൊരു ഇഷ്ടം എന്താ പറയുക നമ്മളിങ്ങനെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുമ്പോണ്ടല്ലോ ചെയ്യാനൊരു താല്പര്യം, അങ്ങനെയും ചെയ്താണ്ട. അപ്പോൾ അടുത്തുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കോംപാക്ട് പൗഡറാണ് കേട്ടോ മൈഗ്ലാമിൻ്റെ, അതുപയോഗിച്ചിട്ട് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൺസീലർ ഇട്ടിട്ടേ ഫേസ് ഇത്തിരി എന്താ പറയുക ഒരു ഓയിലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഇതാവില്ല ഫേസിൽ നിന്ന്, ഇങ്ങനെ എന്താ പറയുക പിന്നെ മെഴുമെഴുക്ക് പോലെ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കറിയാൻ പറ്റും. ആ ഒരു രീതിയിൽ ആവാണ്ടിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇപ്പോൾ ലൂസ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ, ഞാനിപ്പോൾ അത് കോമ്പാക്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതിനുശേഷം എന്താ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, അതിൻ്റെ പേരൊക്കെ മാഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ്, അത് ഉപയോഗിച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 160-180 rupees കോംബോ ആയിട്ടാണ് കിട്ടിയത്. മിസ് ക്ലെയറിൻ്റെ ഉണ്ട് എൻ്റെ കയ്യിൽ, അതേപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട് കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ കോംബോ ആയിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഐബ്രോ പെൻസിലാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ഇതേപോലെ ബ്രഷും വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പിരികൊക്കെ നന്നായിട്ട് വരച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മളെ ഐബ്രോസൊക്കെ ചെയ്തു. ഞാൻ ഈ രീതിയിലാണ് ഡെയിലി ഐബ്രോ ഫില്ല് ചെയ്യണത്. ആദ്യമൊക്കെ ഞാൻ പൗഡർ ഫോമിലുള്ള ഈ ഷാഡോ പാലറ്റില്ലേ അത് യൂസ് ചെയ്യും, പിന്നെ ക്രീം രൂപത്തിലുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ മടിയാണ് എന്താ പറയുക അതിന് നമ്മൾ ബ്രഷ് എടുത്ത് വരക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും. ഇതാകുമ്പോൾ ഇത്തിരി ഈസി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാനിവിടെ പർപ്പിളിൻ്റെ ഇതൊരു പാലറ്റാണ്, ഇതിൽ ബ്ലഷ് ഹൈലൈറ്റർ കോണ്ടോർ ഇത് മൂന്നും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലഷ് എടുത്ത് യൂസ് ചെയ്ത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു, നിങ്ങൾ കണ്ടില്ല ഫേസ് നല്ല
കവളുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലേ കൺസീലർ, അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് ഒത്തിരി ആ പിഗ്മെൻറ്റേഷൻ ഒത്തിരി കുറക്കാൻ പറ്റും കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം. പിന്നെ ഞാൻ അതേ പാലറ്റിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺട്രോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഹൈലൈറ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് തീരെ സുഖമില്ല കേട്ടോ, എന്താ പറയുക, ഒരു തലവേദനയും എന്താ പറയുക കണ്ണുവേദനയൊക്കെ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓണം ഷൂട്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ നല്ല സുഖമില്ല. എന്നാലും ഞാൻ വിചാരിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഇതേപോലെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഇത് ചെയ്തത്. അതുകൊണ്ട് ഫേസൊക്കെ ഇത്തിരി ഡള്ളാണ്, കാരണം ആകെ ടയേർഡായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഐ ഷാഡോ പാലറ്റിൻ്റെ പേര് എന്തെന്നായിരുന്നു, മാർസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ പിരികത്തിന് തൊട്ട് താഴെയിട്ട് കൊടുക്കുക. ഇത് ആർക്കും വേണമെങ്കിലും ചെയ്യുക, ഈസിയാണ് കേട്ടോ. കണ്ടില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ നേരത്തെ എടുത്ത കൺസീലർ ഇല്ലേ, കൺസീലർ ഒരു ബ്രഷിലോ നമുക്ക് വിരലാണെങ്കിലും ചെയ്യാം, പക്ഷെ ഇത്തിരി ശ്രദ്ധിച്ചെയ്യാം. ബ്രഷാണ് നല്ലത്, കൺസീലർ ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവില്ലേ, ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇതാ ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, കാരണം നമുക്ക് വൈറ്റ് കളർ വേണം. അതേപോലെ ഗ്രീൻ കളർ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്രീൻ കളറില്ലേ, എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഒരു ഗ്ലിറ്റർ പെന്നുണ്ട്. അപ്പോൾ ഐ ലൈനർ തന്നെ ഗ്ലിറ്റർ പേന പോലത്തെ ഒരു ഐ ലൈനർ, അപ്പം എന്താ പറയുക അത് വെച്ചിട്ട് വരക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. അത് എത്രത്തോളം പിഗ്മെൻറ്റഡ് ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ലൈനർ എഴുതുന്ന ഭാഗത്ത് ഇത്തിരി കട്ടിയിൽ നമ്മൾ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു മൂന്ന് കളറായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഗ്ലിറ്റർ കളറായിട്ട് ഇട്ട് കൊടുക്കുന്നത്, ഗ്ലിറ്റർ പെന്നാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ഓറഞ്ച് കളറിനെ നല്ല രീതിയിൽ ഒരു കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിട്ട് ഒരു വാല് പോലെ പോയിട്ടുണ്ട് അങ്ങോട്ട്. കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇതെല്ലാം ഐ ലുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര വന്നിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, മേക്കപ്പ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്നൊക്കെ ഇന്നോവേറ്റീവായിട്ട് എന്ത് ചെയ്യാം, അതാണ് ഞാൻ ശ്രദ്ധിക്കാറ് എപ്പോഴും. പിന്നെ ഇതിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തേക്കണത് ഇതൊരു മൈഗ്ലാമിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറിലെ ഗ്ലിറ്റർ കാജലാണ് കേട്ടോ. ചെറിയ രീതിയിൽ ഒരു തിളക്കുണ്ട്, കണ്ടില്ല, ഒരു ഡാർക്ക് വയലറ്റ് കളറാണ്. പക്ഷെ അത്ര രീതിയിൽ ആ ഒരു വയലറ്റ് എടുത്തറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത് താഴെയും ഗ്ലിറ്റർ കളർ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഇതാണ് ആ പറഞ്ഞ ഗ്ലിറ്റർ പെന പോലത്തെ സാധനം, ഗ്ലിറ്റർ ഐ ലൈനർ. അപ്പോൾ ഇത് പച്ച കളർ നിങ്ങൾ കണ്ടില്ല, ലൈറ്റായിട്ട് ഒരു പച്ച അറിയുന്നുള്ളൂ. ഗ്ലിറ്റർ ഒന്നും അഴുകുന്നുണ്ട് കേട്ടോ, കളർ അത്ര രീതിയിൽ പിഗ്മെൻറ്റഡ് അല്ല. അപ്പോൾ ഞാനത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് ഒരു പച്ച കളറിൽ ഐ ഷാഡോ കൊടുത്തതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാമെന്നാട്ട വിചാരിച്ചേക്കണം. അപ്പോൾ എത്രത്തോളം കളർ ഉണ്ടാവുമെന്നറിയില്ല, എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മേളിൽ ആ ഒരു പച്ച കളറിലെ ഗ്ലിറ്റർ ഐ ലൈനർ എടുത്തിട്ട് മേളിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വയലറ്റ് ഉണ്ട്, ആ ഒരു വയലറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിന് താഴെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും ഇത്തിരി എടുത്തറിയുള്ളൂ ആ വയലറ്റ്, ഇതിപ്പോൾ വയലറ്റ് എടുത്തറിയുന്നില്ല. അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാം, മൂന്ന് കളേഴ്സ് ആറ് കളേഴ്സൊക്കെ ആയിട്ട് ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചത്, ഞാൻ മൂന്നെണ്ണം തോട്ടാ വാങ്ങിച്ചത്, ഗോൾഡൻ കളറും വയലറ്റും ഗ്രീനും ആട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഗോൾഡൻ കളർ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ, അതൊന്നും ഞാൻ എടുക്കാഞ്ഞത്. പക്ഷേ ഗ്രീൻ അത്ര പിഗ്മെൻറ്റഡ് അല്ല, വയലറ്റ് കൊള്ളാട്ടോ, വയലറ്റ് ഇത്ര അത്യാവശ്യം നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാൻ ആ ഗ്രീൻ കളർ എടുത്തിട്ടാണ് കണ്ണിൻ്റെ മേളിൽ ഒന്നും കൂടി ചെയ്ത് കൊടുത്തപ്പോഴാണ് കേട്ടോ ഇത്തിരി പച്ച കളർ എടുത്തറിഞ്ഞത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ എന്താ പറയുക കളേഴ്സൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത് മൈഗ്ലാമിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തത്.
അപ്പോൾ ഫേസ് ഇത്തിരി എടുത്തരയിട്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് എന്തോ നമ്മൾ ആ ഓറഞ്ച് കളറും വൈറ്റ് കളറും ഓക്കെ, ബാക്കി ഗ്രീനും ബ്ലൂവും കൊടുത്തത് എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ദാ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഈ ഒരു മാർച്ചിൻ്റെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഈ മസ്കാര അല്ലേ ചെറുതായിട്ടൊന്ന് ഡ്രൈയിങ് ആയിട്ടുണ്ട്, അത് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇത് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ.